നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതോടെ താലിബാൻ ആയിരക്കണക്കിന് IS അതുപോലെ അൽഖ്വയ്ദ പ്രവർത്തകരെ ജയിലിലുണ്ടായിരുന്നവരെ മോചിപ്പിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള 8 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിലുണ്ട്. നമുക്കറിയാം 2016ലാണ് ഭർത്താവിനൊപ്പം ISL ചേരാനായി നിമിഷ ഫാത്തിമ നാടുവിട്ടത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളും കോലാഹലങ്ങളുമൊക്കെ മലയാളികൾക്കെല്ലാം തന്നെ അറിവുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവരെ അഫ്ഗാൻ വിട്ടയക്കാൻ തയ്യാറാപ്പോൾ ഇന്ത്യ ഭാരതത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് അവരെ ഇങ്ങോട്ട് അയക്കേണ്ട എന്നൊരു നിലപാടാണ് എടുത്തത്. നിമിഷ ഫാത്തിമയുടെ അമ്മ ഇതിനോട് പ്രതികരിച്ചതും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നതനുസരിച്ച് അൽഖ്വയ്ദ IS പ്രവർത്തകരെ താലിബാൻ വിവിധ പ്രദേശങ്ങളിൽ അധിവസിപ്പിച്ചിരുന്ന ജയിലിൽ അധിവസിപ്പിച്ചിരുന്ന അൽഖ്വയ്ദ അതുപോലെ IS പ്രവർത്തകരെ താലിബാൻ മോചിപ്പിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഇത്. താലിബാൻ വിട്ടയച്ചരിൽ ഏറിയ പങ്കും IS അൽഖ്വയ്ദ തടവുകാരാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. കാബൂളിലെ ബദാംബാഗ്, പുള്ളിച്ചർക്കി എന്നിവിടങ്ങളിലെ ജയിലിലുണ്ടായിരുന്നവരാണ് മോചിപ്പിക്കപ്പെട്ടതെന്നും വാർത്തകളിൽ സൂചനയുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്നും IS ചേരാൻ പോയ നിമിഷ ഫാത്തിമ അടക്കം 8 മലയാളികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ഇന്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ വിവരം. ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരുന്ന നിമിഷങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിമിഷ ഫാത്തിമയ്ക്കൊപ്പം മെറിൻ ജോസഫ്, സോണിയ സെബാസ്റ്റ്യൻ, റഫീല തുടങ്ങിയവരും ജയിൽ മോചിതരായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇതിൻ്റെ കൃത്യത എത്രത്തോളമാണെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അഫ്ഗാൻ നേരത്തെ പിടിച്ചെടുത്ത പ്രവിശ്യകളിൽ കഴിഞ്ഞിരുന്ന തടവുകാരെ താലിബാൻ വളരെ മുമ്പ് തന്നെ മോചിപ്പിച്ചിരുന്നു. ഇതേ രീതിയിൽ ആണ് ഇപ്പോൾ ഈ ഇവരെയും ഈ പറഞ്ഞ IS അതുപോലെ അൽഖ്വയ്ദ തീവ്രവാദികൾ മലയാളികൾ ഉൾപ്പെട്ട ആ ഒരു സംഘത്തെയും മോചിപ്പിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയാളികളെ താലിബാൻ വിവിധ ആശുപത്രികളിൽ, കാര്യം ഇവർ ആരോഗ്യ പ്രവർത്തകരാണ്, അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് നിയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. അവരുടെ തന്നെ അടിമകളാക്കി മാറ്റി ഇപ്പോൾ താലിബാന് കൃത്യമായി ഇവരുടെ ഒരു സേവനം ആവശ്യമുണ്ട്. കാര്യം ഈ പറഞ്ഞ നിമിഷ ഫാത്തിമയാകട്ടെ, മെറിനാകട്ടെ, അതുപോലെ റഫീലയാകട്ടെ, ഇവർക്ക് ഓരോരുത്തർക്കും IS ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ടായിരുന്നു. അധ്യാപിക എന്നുള്ള പദവി മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താലിബാന് ഇപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ളവരെ ആവശ്യമുണ്ട് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അവരെ അടിമകളാക്കി മാറ്റുകയും ഈ വിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്ന അഫ്ഗാൻ സർക്കാരിൻ്റെ നിർദ്ദേശം വളരെ മുമ്പ് തന്നെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഒരുപക്ഷെ ആഭ്യന്തര സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇന്ത്യ അത്തരത്തിൽ കടുത്ത ഒരു തീരുമാനത്തിലെടുത്തത്. അതുമാത്രമല്ല, കൃത്യമായ ഒരു സന്ദേശം കൂടിയായിരുന്നു. ഇന്ത്യ വിട്ട് മറ്റൊരു മതം സ്വീകരിച്ച് അല്ലെങ്കിൽ IS തീവ്രവാദ പ്രവർത്തനത്തിന് രാജ്യം വിട്ട് പോകുന്ന ഒരാളെ പോലും തിരിച്ച് ഭാരത മണ്ണിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു വ്യക്തമായ സന്ദേശം കൂടി അതിനകത്തുണ്ടായിരുന്നു. അഫ്ഗാനിൽ വച്ച് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടെ ആണ് അന്ന് ഇവർ കീഴടങ്ങിയത്. IS ഭീകരനായിരുന്ന ബെക്സൺ വിൻസെൻറ്റിൻ്റെ ഭാര്യയായിരുന്നു നിമിഷ. അതുപോലെ ബെക്സൺ വിൻസെൻറ്റിൻ്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് മറിയം എന്ന് പേര് മാറ്റിയ മെർലിയൻ ജേക്കബ്. അതുപോലെ ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പുംതല സ്വദേശിയായ KS ഭീകരൻ അബ്ദുൾ റഷീദിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവർ പിന്നീട് റഷീദും കൊല്ലപ്പെടുകയായിരുന്നു. റഷീദിൻ്റെ മുൻ ഭാര്യമാരിൽ ഒരാളായ മലയാളിയായ സോണിയ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ട. സോണിയ സെബാസ്റ്റ്യനാണ് അവരും ഈ സംഘത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട IS പ്രവർത്തകൻ ഇജാസ് പുരയിലിൻ്റെ ഭാര്യയാണ് റഫീല. അങ്ങനെ ഈ 8 മലയാളികൾ അടങ്ങിയ ഒരു വനിതാ സംഘം തന്നെയാണ് ഇപ്പോൾ ഈ ജയിൽ മോചിതരായത് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നതായിരിക്കും. അഫ്ഗാനിൽ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തേടി ഹൈക്കോടതി നടപടികൾ എടുത്തിരുന്നു. എന്നാൽ നിമിഷയുടെ അമ്മ നൽകിയ ഹർജിയിലായിരുന്നു ഈ കോടതി നടപടികൾ മുന്നോട്ട് പോയതെങ്കിലും കേന്ദ്രത്തിനും ഗവൺമെൻറ്റിനുമൊക്കെ വ്യക്തമായ ചില ഈ കാര്യത്തിൽ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. കാര്യം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യം വിട്ടുപോയ ഒരാളെപ്പോലും ഈ മണ്ണിലേക്ക് തിരിച്ച് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശം തന്നെയായിരുന്നു അതിൽ ഉള്ളത്.
ഇന്ത്യ പങ്കാളിയായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിൽ അടക്കം പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് പ്രത്യേക പരിഗണനയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസുകൾ നടക്കുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ ഇങ്ങനെ അഡമൻ്റായിട്ട് ഇത്രയും കടുത്ത ഒരു തീരുമാനം എടുക്കുന്നത് ഈ ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിനെതിരായി ഒരാളെപ്പോലും ഇനി ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഈ മണ്ണ് വിട്ടു പോവുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് ഈ മണ്ണിലേക്ക് കാലുകുത്താൻ സാധിക്കില്ല. ഇതൊരു വ്യക്തമായ ക്ലിയർ കട്ട് മെസ്സേജാണ്, കൃത്യമായ സന്ദേശമാണ്. ഈ സന്ദേശം തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പൗരന്മാരുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യത ഇല്ലാത്തതോ അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതോ ഒന്നുമല്ല. IS ഭീകരരുടെ വിധവകളും നിലവിൽ അഫ്ഗാൻ ജയിലിൽ കഴിയുന്നവരുമായ ഇന്ത്യൻ വനിതകളെ തിരിച്ചെത്തിക്കില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെ നേരത്തെ നിമിഷയുടെ അമ്മയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള നാലു പേരെയും ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ താല്പര്യപ്പെട്ട അഫ്ഗാൻ സർക്കാർ ഇന്ത്യയെ പലവരും സമീപിച്ചിരുന്നതാണ്. ഇവരെ ഇന്ത്യയിൽ തന്നെ വിചാരണ ചെയ്യുമെന്നും അഫ്ഗാൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ കൊണ്ടുവരാൻ താല്പര്യമില്ലെന്ന് അന്ന് കേന്ദ്രം പറഞ്ഞത്. അതിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കുകയാണ്. 2013 നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുന്നത്. പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതായതായിട്ടായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തുവരുന്നത്. പിന്നീടാണ് ഇത് വലിയ കോളിളക്കമുള്ള ഒരു സംഭവമായി മാറുകയും ഒക്കെ ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള ഓരോരുത്തരും മതപരിവർത്തനം നടത്തി IS റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു വലയത്തിലാകുകയും സിറിയയിലേക്കും മറ്റും പോകേണ്ട ഒരു സാഹചര്യവും ഒക്കെ വന്നത്. എന്തായാലും ഇപ്പോൾ വളരെ വ്യക്തമായി ഇരിക്കുന്നു, അഫ്ഗാനിൽ അധികാരം പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെ താലിബാൻ്റെ അടുത്ത നീക്കം IS അതുപോലെ അൽഖ്വയ്ദ തുടങ്ങിയ സംഘടനകളിൽ പെട്ടവരെ അടിമകളാക്കി മാറ്റി അവിടെ തങ്ങളുടെ അജണ്ട അവരിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ഇത്തരത്തിൽ ആയിരത്തോളം പ്രവർത്തകരെ ജയിൽ മോചിതരാക്കുകയും ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായി ഇവർ അഫ്ഗാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്, കൂടുതൽ കൃത്യത ലഭിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.